പാശ്ചാത്യ നാട്ടുകാരെ കുറിച്ച് ഞാൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗത്തിനായി വന്ന നഗരസഭയുടെ കാലം ചെയ്ത ഡോക്ടർ ഗ്രിഗോറിയോസ് തന്നെയായിരുന്നു. അദ്ദേഹം പരാമർശിക്കട്ടെ, പാർലമെന്റ് ഓഫ് വേൾഡ് റിലീജിയൻ എന്ന് പറയുന്ന സംഘടനയുടെ വാർഷികത്തിനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം 15 മിനിറ്റ് സംസാരിച്ചു. അതിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം പാശ്ചാത്യ സമൂഹത്തെ കുറ്റം പറയുകയാണ്. നല്ലൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് ഘടനാപരമായി ക്രമമായി ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നത് മോശമായ കാര്യമാണെങ്കിലും നാട്ടുകാർക്ക് അത് നല്ല കാര്യമായി തോന്നും. നമുക്കില്ലാത്തൊരു ഗുണവുമില്ല, ഘടനാബന്ധിതമായി ക്രമമായി കാര്യങ്ങൾ ചെയ്യുക എന്നൊരു സ്വഭാവം എന്തുകൊണ്ടോ ഭാരതത്തിൽ പൊതുവെ അതിലും പ്രത്യേകിച്ച് മലയാളിക്ക് വളരെ കുറവാണ്. അത് തന്നെയാണ് പല മേഖലകളിലും നമുക്ക് വിജയം ലഭിക്കാൻ സാധിക്കാതെ പോകുന്നത്. എന്നാൽ ഘടനാപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന നാട്ടിൽ ചെന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മലയാളിക്ക് അടിസ്ഥാനപരമായി ഒരു അടിമത്വ ഭാവമുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഞാൻ ഒരാളോട് പറഞ്ഞു, വല്ല വർഷമുണ്ടായെങ്കിലും എല്ലാ മലയാളികളെയും 5 കൊല്ലത്തേക്കെങ്കിലും പട്ടാളത്തിൽ ചേർക്കണം, കാലത്തെ കൃത്യമായി എഴുന്നേൽക്കണം, താടി വടിക്കണം, ഷൂ പോളിഷ് ചെയ്യണം, യൂണിഫോം നന്നായി അലക്കി തേച്ച് വൃത്തിയായിരിക്കുന്നു എന്ന് ഉറപ്പാക്കണം, അത് കഴിഞ്ഞ് പരേഡിന് പോകണം, കൃത്യമായ ദിനചര്യകൾ. അത് തെറ്റിയാൽ ഡെവലപ്പെന്ന് പറയും. പരിശീലന സ്ഥലത്ത് 100 വട്ടം ഓടുക,
അല്ലെങ്കിൽ പോക്ക് വിളിച്ചുകൊണ്ട് ഓടുക, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് മിക്കവാറും ആളുകൾ വളരെ കൃത്യമായി ആ ദിനചര്യകൾ നിർവഹിച്ചിരിക്കും. നമ്മുടെ ആളുകൾ ഗൾഫിലോ അമേരിക്കയിലോ ചെന്നാൽ ഈ നാട്ടിൽ ചെയ്യുന്നത് പോലെ വണ്ടി ഓടിക്കില്ല. ഈ നാട്ടിൽ മിക്കവാറും ആളുകളുടെ ധാരണ ആർക്കോ പെയിന്റ് ബാക്കി വന്നത് കൊണ്ടാണ് ഈ റോഡിൽ വെളുത്ത വര മഞ്ഞ വര ഒക്കെ ഇട്ടിരിക്കുന്നത് എന്നാണ്. അതാരും മിക്കവാറും ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ റോഡിൽ ഉപയോഗിക്കേണ്ട നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കാറില്ല. പാലിക്കുന്നത് തന്നെ പലരും തെറ്റായിട്ടാണ് പാലിക്കുക. കയറി പോക്കൊള്ളാൻ അനുവാദം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഇടതുവശത്തെ സിഗ്നലിലാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഡ്രൈവർമാര് കാണിച്ചത് പരിശീലിച്ച് വലതുവശത്തെ സിഗ്നലിട്ടു. അപ്പൊ ഇവൻ വലതുവശത്തേക്കാണോ തിരിയുന്നത് എന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടാകില്ല. ഇടതുവശത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തെ സിഗ്നലിടും, വലതുവശത്തേക്ക് പോകുമ്പോൾ വലതുവശത്തെ സിഗ്നലിടും. നേരെ പോകുമ്പോൾ പല ആളുകളും രണ്ട് സിഗ്നലിടും. അത് വാസ്തവത്തിൽ ഹസാർഡ് സിഗ്നലാണ്. എന്തോ പ്രശ്നമുണ്ട്, ഞാൻ അല്പം പതുക്കേ പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സിഗ്നൽ വിടാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ധാരണ അത് വളരെ വേഗവും നേരെയും ഞാൻ പോകും എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ ഗൾഫിലോ അമേരിക്കയിലോ ചെന്നാൽ കൃത്യമായി ഈ രണ്ട് വരകൾക്കിടയിൽ തന്നെ വണ്ടി ഓടിക്കും. എപ്പോഴെങ്കിലും ആ വര തെറ്റിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു എങ്കിൽ സിഗ്നൽ ഇട്ടിട്ടേ മാറും. ഇങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്നത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോക്കറ്റിലെ കാശ് പോകും, ലൈസൻസ് റദ്ദാവാം, ചിലപ്പോ ജീവനും പോകാം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളിക്ക് പൊതുവെ ഉരുക്കുമുഷ്ടിയുടെ കീഴിൽ പ്രവർത്തിക്കാനാണ് സുഖം. ആ ഒരു ധാരണ വെച്ചുകൊണ്ടും കൂടെയാണ് ആണ്ടിൽ രണ്ട് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായി ഈ യോഗത്തിന് വന്നില്ല എങ്കിൽ പിന്നെ മതബഹായി തയ്യാറാകത്തില്ല എന്ന ഒരു നിബന്ധന ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു നിബന്ധന ഇല്ല എങ്കിൽ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിനു മുകളിൽ തോണിയെന്നോ വരുന്നേടത്ത് വെച്ച് കാണാം എന്നോ ഉള്ള ഭാവം നമ്മിൽ ധാരാളം പേർക്കുണ്ടാകും. അതിന്റെ ശേഷിപ്പ് ഈ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടായിട്ടും ചില ആളുകളിലുണ്ട് എന്നുള്ളത് എന്റെ ധാരണയെ ബലപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒളിമ്പിക്സിന്റെ കാര്യമാണ്. ഒളിമ്പിക്സിൽ അത്രയും വിജയം നേടാൻ കാരണം ക്രമമായ പരിശീലനവും രാഷ്ട്രീയ ഇടപെടലുകളില്ലാത്ത സംഘടിത ഭാവവുമാണ്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം മലയാളിയായ ഒരു കൊച്ചു പരാതി പറഞ്ഞത് നമ്മൾ കേട്ടു. 118 പേരോളം ചേർന്ന വലിയൊരു സമൂഹമാണ് ഈ പ്രാവശ്യം ഒളിമ്പിക്സിനെ പോലെ. പക്ഷെ മാരത്തോൺ ഓടുന്ന ഒരു കൊച്ചിന് വെള്ളം കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് ആ പ്രശ്നം. കാരണം എല്ലാവരും നാട് കാണാൻ പോവുകയോ മുറിയിൽ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ കിട്ടിയത് വലിച്ചു വാരി തിന്ന് ജീവിക്കുകയോ ചെയ്ത ആളുകളായി. ഓടാനും ചാടാനും അമ്പ ചെയ്യാനും ഗുസ്തി പിടിക്കാനും പോകുന്ന പാവപ്പെട്ട പിള്ളേര് എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പണ്ട് ഈ സ്പോർട്സ് കൗൺസിലിന് വേറൊരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് തോന്നുന്നത്, കുടുംബം എന്ന് പറഞ്ഞ ചില്ലറയുമാണ്. ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് നിർബന്ധമായി ഇങ്ങനെയൊരു ക്രമീകരണം ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മതബഹ എന്ന് പറയുന്നത് പല കാരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ
അല്ലെങ്കിൽ സൃഷ്ടിയുടെ തന്നെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ വന്ന പട്ടക്കാരൻ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് സൃഷ്ടിക്ക് മുഴുവൻ ക്ഷമയും മോചനവും നൽകണമേ എന്ന് പറഞ്ഞാൽ സർവസൃഷ്ടിയെയും കൂട്ടി വരുത്തുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ മന്ദിരം, ദൈവാലയം പൊതുവെ. രണ്ടാമത് അങ്ങനെ കൂട്ടി വന്ന സൃഷ്ടി മുഴുവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പട്ടക്കാരൻ വിശുദ്ധ കുർബാന ഔദ്യോഗികമായി അതിൻ്റെ രണ്ടാം ഭാഗത്ത് പ്രവേശിക്കുമ്പോൾ പറയുന്നത്, ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മനുഷ്യാതം വരാനിരിക്കുന്ന ഇടത്തായിരിക്കണം. നമ്മുടെ ബോധങ്ങൾ വിചാരങ്ങൾ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, നമ്മൾ പറഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ ഭാഗമായി നിൽക്കുന്ന നമ്മളാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി മുഴുവനാണ്. പിതാക്കന്മാർ പറയും, നീ ദൈവാലയത്തിൽ വരുമ്പോൾ നിന്റെ സർവലോകത്തെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ശുദ്ധീകൃതരായി അനുഗ്രഹീതരായി പോകണം. അതിനുള്ള ബലിയാണ് മന്ദബഹായ നടക്കുന്നത്. അതോടൊപ്പം പ്രായോഗിക തലത്തിൽ ഈ മദ്ബഹ അനേകരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. മനുഷ്യര് പള്ളിയിൽ വരുന്നത് പല കാരണങ്ങളാണ്, പക്ഷെ ഒരു പ്രധാന കാരണം അവരുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി, വൈകാരികവും മാനസികവും ഒക്കെയായ ഭാരം ഇറക്കി വെക്കും. അവരുടെ എല്ലാം ശ്രദ്ധ മദ്ബഹായിലാണ്. മദ്ബഹായിൽ ഉണ്ടാകുന്ന ചെറിയൊരു അനക്കം പോലും ഈ ആളുകളുടെ ശ്രദ്ധയിൽ വരും. അതൊന്നുകിൽ അവരെ അവരുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഭാരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കാം. അവിടെയാണ് മദ്ബഹാ ശുശ്രൂഷകരുടെ ശ്രദ്ധാപൂർണമായ പെരുമാറ്റത്തിൻ്റെ വിഷയങ്ങൾ. നമ്മുടെ ഇടപെടലുകൾ, നാം പറയുന്നത്, വായിക്കുന്നത്, ചെയ്യുന്നത്, ഇതൊക്കെ ഈ കൂടി വരുന്ന ആളുകളെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന ചോദ്യം. ഇതിൽ ഒരിക്കലും നിഷേധപരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്വാധീനിക്കരുതാത്തതാണ്. പക്ഷേ എന്നെ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം, പല ആളുകളും ആ വിധത്തിലാണ് പെരുമാറുന്നത്. പെരുമാറേണ്ടത്, പറയേണ്ടത് നേരെ മറിച്ച് ഈ ജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണവും അതേസമയം അവരെ സഹായിക്കുന്ന വിധത്തിലുമായിരിക്കും. വീണ്ടും അവിടെ നിൽക്കുന്ന ആളിന്റെ ഒരു ആത്മീയതയുടെ പ്രശ്നം. ചില സ്ഥലങ്ങളിലെങ്കിലും അവനവനെ പ്രദർശിപ്പിക്കാനും അവനവന്റെ ശബ്ദം നാട്ടുകാരെ കേൾപ്പിക്കാനും വേണ്ടിയിട്ടാണ് ബോധപൂർവമായോ അല്ലാതെയോ ആളുകൾ വിശുദ്ധമതായ പ്രദർശിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയത പോലും അപകടത്തിലാക്കുകയാണ്. കാരണം ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും പറയുന്ന വാക്കാണ് യെശയ്യ പ്രവാചകൻ മദ്ബഹായുടെ താഴെ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ അതിവിശുദ്ധ സ്ഥലത്തിന് താഴെ നിന്ന് പറഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞു. അവനവനെ തന്നെ പരിശോധിച്ച് അവനവന്റെ പോരായ്മയെ ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ
അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളയാൾ. ഈ ഒരു ബോധ്യം വിട്ടിട്ട് ഞാൻ ആരൊക്കെയോ ആണ് എന്ന ഭാവത്തിൽ അവിടെ കയറി നിൽക്കുന്നയാൾ ആ ആൾക്ക് തന്നെ അപകടകാരിയാണ്. ഇത് ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന കാര്യമായിരിക്കും. സമൂഹത്തിൽ സ്ഥാനമുള്ളയാളും ഇടവകയിൽ സ്ഥാനമുള്ളയാളും അല്ലെങ്കിൽ സ്വയം കുടുംബപരമായോ സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രാധാന്യമുണ്ട് എന്ന് മറ്റുള്ളവർ കരുതുകയും സ്വയം കരുതുകയും ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ കയറി നിൽക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ എപ്പോഴും ഉണ്ടാകേണ്ട ഭാവം അയ്യോ എന്നുള്ളത്. കാരണം ആ വേദഭാഗത്ത് തന്നെ പ്രകടമാകുന്നതാണ്. ഒന്നാമത് ദൈവത്തിൻ്റെ അതിവിശുദ്ധിയും രണ്ടാമത് മനുഷ്യൻ്റെ പരിമിതാവസ്ഥയും. ചെറിയ ആളുകൾ അതിന് പാപാവസ്ഥ എന്നൊക്കെ പറയും. ഞാൻ ആ വാക്കല്ല ഉപയോഗിക്കുന്നു. അത് പലപ്പോഴും മനുഷ്യരെ വില കുറച്ച് കാണാനും മനുഷ്യരെ അധമരാക്കാനും മനുഷ്യരെ കുറ്റം പറയാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. തെറ്റായ ഒരു വാക്ക് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കുറെ കൂടെ ഭേദപ്പെട്ട ഒരു വാക്ക് പരിമിതിയാണ്. അത് ഗുരു ശ്രീഹ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തത്. അതെന്റെ ഒരു പരിമിതിയാണ് എന്ന ബോധ്യമാണ് അദ്ദേഹത്തിന്. ആ വിധത്തിലാണ് ഞാൻ പരിമിതി എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഈ താരതമ്യത്തിൽ സ്വാഭാവികമായും ആദ്യമുണ്ടാകേണ്ട ഭാവം അയ്യോ എന്നതാണ്. അതുണ്ടാകാതെ അമ്പോ എന്ന ഭാവമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ മനുഷ്യന് തന്നെ അപകടമുണ്ടാക്കുന്നു. നമ്മെ പ്രദർശിപ്പിക്കാനല്ല, നമ്മെ സമർപ്പിക്കാനാണ് ദൈവാലയ ശുശ്രൂഷകരായി മധുബാ ശുശ്രൂഷകരായി പ്രദർശിപ്പിക്കുന്നത്. നമ്മെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിനാണ്. ഒന്നാമത് നമ്മുടെ തന്നെ പരിമിതിയെ അതിലംഘിച്ച് മെച്ചമുള്ളവരായി തീരാൻ വേണ്ടി. രണ്ടാമത് മറ്റുള്ളവരുടെ പരിമിതിയെ അതിലംഘിച്ച് അവർക്ക് മെച്ചമുള്ളവരായി തീരാൻ. അതും ഈ യേശായ പ്രവാചകന്റെ ഭാവത്തിൽ കാണാം. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടു കൂടെയാണ് ഏതൊരു വ്യക്തിയും വിശുദ്ധ മതവുമായി പ്രവേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ശൈലി എവിടെയോ നമുക്ക് ലഭിക്കാതെ പോവുകയും താഴെ നിന്ന് കുസൃതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള പിള്ളേരെ ഒതുക്കാനുള്ള ഒരു മാർഗമാണ് മധുബഹായിലേക്ക് കയറ്റിവിടുന്നത് എന്ന ഒരു ധാരണ പിശകും പലയിടത്തുണ്ട്. അത്തരം ധാരണ പിശകും നമുക്ക് വിഹിതമല്ല. ശുശ്രൂഷിക്കാനും ശുശ്രൂഷയിൽ സ്വയം മെച്ചപ്പെടാനും വേണ്ടിയിട്ടാണ് ഏതൊരാളും മധുബഹായി പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രമീകരണം നമ്മൾ വരുത്തുന്നത്. അതോടൊപ്പം തുടർച്ചയായോ ആവർത്തിച്ചോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണത്വം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു അലക്ഷ്യഭാവം, ലാസ്യത, പിടികൂടാൻ എളുപ്പമുള്ള രോഗപ്രതിരോധ ശക്തി കുറവുള്ള ഒരു മനുഷ്യവർഗമാണ് മലയാളി. തുടർച്ചയായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലയല്ല പ്രവർത്തിക്കുന്നത്, പലപ്പോഴും
യാന്ത്രികത വന്നു കയറുകയാണ്. യാന്ത്രികത ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ ഇല്ലാതെയാക്കുകയും അതുകൊണ്ട് തന്നെ അതിന്റെ ഫലപ്രാപ്തിയും പ്രായോഗികതയും നഷ്ടമാക്കുകയും അത്തരം അവസ്ഥയിൽ വിശുദ്ധ മതബഹ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിക്കൂടാത്തതാണ്. തുടർച്ചയായി ഒരു കാര്യം ചെയ്യുമ്പോൾ തല പ്രവർത്തിക്കാതെ യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക പ്രവണത എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിൽ തന്നെ നമുക്ക് മലയാളികൾ, നിങ്ങളൊരു പക്ഷെ ചിന്തിക്കും തിരുമേന ഇതുവരെ മലയാളിയുടെ കുറ്റങ്ങളാണ് പറഞ്ഞത്. പക്ഷെ നല്ലൊരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു, ഇതേ നടക്കൂ എന്നുണ്ടായെങ്കിൽ ആ വിധത്തിൽ നടക്കാൻ നമ്മളെപ്പോലെ മിടുക്കരായി വേറെ ആരും. അതുകൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരെ മലയാളി ഡോക്ടർമാർ, ഇന്ത്യക്കാർക്കുണ്ട്. ഏറ്റവും നല്ല എഞ്ചിനീയർമാര് ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശുകാർ, അതിൽ തന്നെ ധാരാളം മലയാളികൾ. ഏറ്റവും നല്ല നേഴ്സുമാര് മലയാളി നേഴ്സുമാർ. അറിയാൻ മേലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ലാഘവത്വം, ലാസ്യഭാവം, അലസഭാവം കടന്നു വരുന്നത് കൊണ്ടാണ്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലി ജനം മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ഉടനെ ഒരാഹ്ലാദമുണ്ടായി. മിര്യാം എന്ന് പറയുന്ന മോശയുടെ സഹോദരി പാറപ്പുറത്ത് കയറി നിന്ന് ഭയങ്കരമായിട്ട് ആഘോഷപൂർവം പാട്ടുപാടുകയും തീർച്ചയായിട്ടും ആളുകളെല്ലാം അതിൻ്റെ കൂടെ ആനന്ദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് ഇങ്ങനെ തുടരുന്നത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം മോശയെ മുകളിലേക്ക് വിളിച്ചത്. പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് 10 കൽപ്പനകൾ എഴുതി കൊടുത്ത് പറഞ്ഞു, ആഘോഷമൊക്കെ നല്ലതാണ്, പക്ഷേ മര്യാദക്കല്ല എങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ഈ കൽപ്പനകളുടെ എല്ലാം ആചരണത്തിനുണ്ടാക്കിയ ക്രമീകരണങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ദൈവം എത്രത്തോളം ശ്രദ്ധയോടെ, കൃത്യനിഷ്ഠയോടെ ക്രമീകരണം വരുത്താൻ താല്പര്യമുള്ള ആളാണ്. ഉണ്ടാക്കിയ കൂടാരങ്ങൾക്കിന്, സാക്ഷ്യപ്പെട്ടകത്തിന് എല്ലാം കൃത്യമായ അളവ്, ശൈലി, എന്ത് വസ്തു ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. അങ്ങനെയേ കാര്യങ്ങൾ നടക്കാനൊക്കും. അലങ്കോലമായി, അശ്രദ്ധമായി ചെയ്യുന്ന ഒരു കാര്യവും വിജയകരമാവില്ല, പ്രയോജനപ്പെടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാന, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മണ്ണുത്തിയിലെ ഈ റോഡ് നിർമ്മാണം. ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ ഗേറ്റ് ഉപയോഗിക്കാനുണ്ടല്ലോ, ആരോടാ ചോദിക്കുക? എന്നാ തീരുക? തീരുമ്പോ എങ്ങനെ ഇരിക്കും? ഇതൊന്നും ആർക്കും ആരോടും ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ. ഇങ്ങനെയാണ് കേരളത്തിലെ ആളുകൾ വികസനം എന്ന് പറയുന്നത് നടപ്പാക്കുന്നത്. കാരണം വ്യക്തമായ പദ്ധതിയോടുകൂടെ, ക്രമീകൃതമായ പ്രവർത്തന ശൈലിയോടെ, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ കാര്യങ്ങൾ
നടത്താൻ നമുക്ക് എവിടെയോ സാധിക്കാറില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ദൈവാലയത്തില് അതുപോലെ നമ്മുടെ മതബഹായി ഉണ്ടായിക്കൊള്ളാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയായിരിക്കണം, ഒന്നിനും രണ്ടിനും ഇടയ്ക്കല്ല. അത് അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നൊരു ഭാവം ഒരിക്കലും ആരാധനയിലില്ല. അതിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു സംസ്കാര പശ്ചാത്തലം നമുക്കുണ്ട്. ഹൈന്ദവരുടെ ആരാധനാ ശൈലികൾ ശ്രദ്ധിച്ചാൽ അത് മൂന്ന് പൂവ് എന്ന് പറഞ്ഞാൽ മൂന്ന് പൂവേ പറ്റുള്ളൂ, നാല് പറ്റില്ല. അവിടെ നിന്നെങ്കിലും ഇതിന്റെ ശ്രദ്ധാപൂർണമായ നടത്തിപ്പ് പഠിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നന്നായി. സുഖിയാനി പാരമ്പര്യത്തിൽ അതുണ്ട്. ഓരോ പ്രവൃത്തിക്കും പിൻബലമായി ഓരോ വാചകങ്ങളുണ്ടാവും. ഓരോ വാചകത്തിനും സാഹചര്യത്തിന്റെ വ്യക്തമായ സൂചനയുണ്ടാവും. ആ സൂചന അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട സൂചനയുമായി. എന്തുകൊണ്ടോ ഈ കേരളത്തിൽ വന്നപ്പോഴാണ് ഇതെല്ലാം അലങ്കോലമായി തീർന്നത്. ഒരു സിനിമയുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞത്, നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടോ? മിക്കവാറും പേരും കണ്ടിട്ടുണ്ടോ? എന്താണ് അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശീയനാണ്. അമേരിക്കയിൽ ജനിച്ച് കാര്യങ്ങൾ വ്യക്തതയില്ലാത്ത ചിന്താക്കുഴപ്പമുള്ള ഒരു വ്യക്തി എന്നാണ്. ആ ഒരു സംസ്കാരം കൂടുതലായി നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് പഴയതിനെ കൂടുതൽ പ്രയാസമുള്ളതാക്കുന്നത്. പണ്ടേ ദുർബലയാണ് ക്രമങ്ങളുടെ കാര്യത്തിൽ, ശ്രദ്ധയുടെ കാര്യത്തിൽ. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരുതരം കട്ടുറുമ്പ് കടിച്ച പോലെയുള്ള അവസ്ഥ മനുഷ്യരുടെ ഇടയിൽ വന്നത്. അതൊരിക്കലും ആരാധനയ്ക്ക് അതിൻ്റെ നന്മയ്ക്ക് അതിൻ്റെ ഗുണപ്രാപ്തിക്ക് സഹായകരമല്ല. അവിടെ രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്ന്, ഈ പണി വേണ്ടാന്ന്, അല്ലെങ്കിൽ കൃത്യമായി ഇത് ചെയ്തു എന്ന് ഉറപ്പാകും. ഇതിന് രണ്ടിനിടയ്ക്ക് അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്ന് പറഞ്ഞാൽ വെളിപാട് പുസ്തകക്കാരൻ പറയും അത് തുപ്പിക്കളയേണ്ട സാധനമാണ്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് വെളിപാട് പുസ്തകത്തിൽ. നമ്മളധികം വായിക്കാത്ത ഒരു പുസ്തകമാണ്. പെന്തക്കോസ്റ്റൽ വേർപാട് സഭാവിഭാഗങ്ങൾ ഏറെ വായിക്കുന്നതുമാണ്. അതിനതിൻ്റെതായ കാരണം അവിടെ ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കണം അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കണം. ഇതിന് രണ്ടിനിടയ്ക്ക് വലിയ അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നൊരു ഭാവം ആരാധനയിൽ എന്നല്ല, ജീവിതത്തിൽ പൊതുവെയില്ല, ആരാധനയിൽ പ്രത്യേകിച്ചു. ഒരേ കാര്യം തന്നെ ഒരു പക്ഷേ രണ്ടു വിധമായി ഹരിക്കപ്പെടാം. പക്ഷെ അതിൽ ഇവിടെ എന്താണ് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലായെങ്കിൽ തെറ്റായ കാര്യമായിരിക്കും ചെയ്യുക. പല ആളുകളുടെയും ധാരണ മതബഹായിൽ കൈ കഴുകുന്നത് കയ്യിൽ ചെളി പോകാനാണ്, അതിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും വെള്ളം. മതബഹായിൽ കൈ കഴുകുന്നത് കയ്യിൽ ചെളി പോകാനാണ്, അത് ഒരു ലിറ്റർജിക്കൽ ആക്ടാണ്, അത് ആരാധനാ കർമ്മമാണ്.
അത് സാധാരണ ഒരുക്കത്തിന്റെ ഒരു വിഷയമല്ല, മറിച്ച് തന്റെ ജീവിതത്തെ മൊത്തം കഴുകി വെടുപ്പാക്കാനുള്ള ഒരുക്കത്തിന്റെ സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊത്തിരി വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒരു പ്രതീകമാണ്, ഒരു സിംബലാണ്. പക്ഷേ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ കഴുകും, അതും ഇത് തന്നെയാണ് ചെയ്യുന്നത്, കൈ കഴുകുക എന്നുള്ള പ്രവൃത്തിയാണ്. പക്ഷേ അതിന്റെ ലക്ഷ്യം വേറെയാണ്. പുറത്തൊക്കെ ഇറങ്ങി നടന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കീടാണുക്കൾ ഉണ്ടാകാതെ വൃത്തിയായ കൈയായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ്. അതുപോലെയാണ് തിരി കത്തിക്കുന്നത്. ഒരു കാലത്ത് ഗുഹകളിൽ ആരാധന നടത്തിയിരുന്നപ്പോൾ തിരി കത്തിച്ചിരുന്നത് വെളിച്ചം കാണാൻ വേണ്ടിയാണ്. പക്ഷേ അത് ആ പ്രായോഗിക തലം കടന്നിട്ട് വിശ്വാസത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഒരു തലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ തിരി കത്തിക്കുന്നത് വെളിച്ചം കാണാൻ വേണ്ടിയിട്ടല്ല, അതിന് നമ്മൾ ലൈറ്റ് ഇപ്പൊ തിരി കത്തിക്കുന്നത് പ്രകാശത്തിന്റെ ഉടയവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുകയും ആ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രകാശത്തിന്റെ ഉദയത്തെ നിർദ്ദേശിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് ഒരു ഗാനം വെച്ചിട്ടുള്ളത്, വെളിവ് നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ കാണുന്നു. അത് രണ്ട് ഭാഗമുണ്ട് അതിനകത്ത്. ദൈവത്തിന്റെ ആത്യന്തികമായ പ്രകാശത്തിന്റെ ഉറവിടമായ ദൈവത്തിന്റെ സാന്നിധ്യം, അത് നമുക്ക് സൃഷ്ടിയിലെ കാണാവുന്നതാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ സൂര്യനൊന്നുമില്ല, ദൈവ സാന്നിധ്യത്തിന്റെ പ്രകടഭാവമാണ് അവിടെ ഉണ്ടാകുന്നത്. സൂര്യനുണ്ടാകുന്നത് പിന്നീടാണ്. അപ്പോ മദ്ബഹായിൽ തിരി കത്തിക്കുന്നത് മറ്റെവിടെയും തിരി കത്തിക്കുന്നത് പോലെയല്ല. അപ്പൊ നമുക്ക് വന്ന് ഭവിച്ച ഒരു ഒരു അപകടകരമായ ചിന്താഗതി എന്ന് പറയുന്നത്, മദ്ബഹായിൽ ഏത് സമയത്ത് തിരി കത്തിച്ചാലും കുഴപ്പമില്ല, എന്നാൽ ഏതെങ്കിലും സ്റ്റേജിൽ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തിരി കത്തിക്കുമ്പോൾ ഉടനെ ആളുകൾ എഴുന്നേറ്റ് ഒന്ന് പാട്ട് പാടുന്നു, വെളിവ് നിറഞ്ഞ ഈശോ. അവിടെ ദൈവീക പ്രകാശമാണ് ഉദിക്കുന്നത് എന്ന് എപ്പോഴും പറയാനൊക്കില്ല. ബെവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ അടുത്തുള്ള മുഖ്യ മദ്യപാനിയോ വിളിച്ച് ഒരു തിരി കത്തിക്കുമ്പോ വെളിവ് നിറഞ്ഞോ ചോദിക്കാനില്ല. ഇതുപോലെയുള്ള പദ്ധതികൾക്കാണ് പലപ്പോഴും നമ്മൾ ഇത് ചൊല്ലുന്നത്. അവിടെ ദൈവിക സാന്നിധ്യം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ദൈവിക സാന്നിധ്യ അഭാവമാണ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഇല്ലായ്മയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും നമ്മുടെ ആളുകൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ആരാധന കൃത്യത എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. എന്തിന്, ആര്, എങ്ങനെ, ഇത് യാതൊരു ലോഭവും യാതൊരു വ്യത്യാസവും കൂടാതെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകാം. കാരണം ഞാൻ ഈ ഭദ്രാസനത്തിൽ പള്ളികളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തെ പള്ളികളിൽ പോകാറുണ്ട്. അപ്പം ചെല്ലുമ്പോഴെല്ലാം വളരെ മനപ്രയാസം, ഞാൻ ഒരു ഞായറാഴ്ച പോലും ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ ഈ തിരി കത്തിക്കാൻ പോകുന്ന പയ്യനെ വിളിച്ചിട്ട് മോനെ ഇതെപ്പോഴാണ് കത്തിക്കണ്ടെന്നറിയാവുന്നു. ചില ആളുകൾക്ക് അറിയാം, ചില ആളുകൾക്ക് അറിഞ്ഞില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചോദിച്ചു ഇതെപ്പോഴാണ് കത്തിക്കണ്ടെന്നറിയാം, അറിയാം എപ്പോഴാ വെളിവ് നിറഞ്ഞ ഒരു വിഷയം, ഇപ്പൊ പിന്നെ കത്തിക്കാൻ പറ്റോ അങ്ങനെ കേട്ടു. എത്ര ലാഘവത്തോടെയാണ്, അശ്രദ്ധയോടെയാണ്
അലംഭാവത്തോടെയാണ് അത് ചെയ്യുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആളിൽ നിന്ന് ഞാൻ കേട്ടത്. അതങ്ങനെ ആയിക്കൂടാത്തതാണ്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഈ കൃത്യതയും ശ്രദ്ധയും ഉണ്ടായേ മതിയാവും. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽക്കാൾ ഉപരി സമ്പൂർണമായ രക്ഷയുടെ അനുഭവം ഉണ്ടാകേണ്ട ആരാധനയുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല എന്ന് സമയത്തിൽ ഉള്ളവർ തുറന്ന് പറഞ്ഞതാണ്. പല ആളുകൾക്ക് ഇതൊരു ശല്യമായിട്ട് തോന്നാറുണ്ട്. എനിക്കിതൊരു ശല്യമായിട്ട് തോന്നാം, മറിച്ച് അത്യാവശ്യമായിട്ടാണ് തോന്നുന്നത്. ഗതികേടിന് നിങ്ങൾ എന്റെ പദരാത്മത്തിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങളും ആ ചിന്ത പങ്കിടേണ്ടി വന്നു. കാര്യം പരിശുദ്ധ സുന്നത ദിവസം അതിന്റെ ഫെബ്രുവരി യോഗത്തിൽ നമ്മുടെ ഈ കൈപ്പുസ്തകം എല്ലാ തിരുമേനിമാർക്കും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാ തിരുമേനിമാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. സഹോദരി എനിക്ക് മറുപടി തന്നു, തിരുമേനി ഇത് കിട്ടി, ഞങ്ങളുടെ ഭദ്രാസനത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ശുപാർശ ചെയ്തത് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ അഭിമന്യ സെറാഫിൻ തിരുമേനിയാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഭദ്രാസനത്തിലെ ദൈവാലയ മധുവഹാശുശ്രൂഷ ക്രമീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. നാട്ടിൽ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, നമ്മുടെ കുടുംബം നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്നുണ്ടായെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത്. എല്ലാവർക്കും വന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ ചില സാഹചര്യങ്ങളുടെ പ്രയാസം. പക്ഷേ പരമാവധി ശ്രമിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ട് സഹായ സാഹചര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുണ്ട്. ആരുടെയും പേരും ദിവസം ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ ഈ പുതിയൊരു പരിഷ്കാരം പല പള്ളികളിലും ചെല്ലുമ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴും ശ്ലീഹ വായനയ്ക്കും ഏവങ്കേലിയൻ വായിക്കും ഒക്കെ എവിടെ നിന്നാണ് വായിക്കുന്നത് എന്ന് വിളിച്ച് പറയുന്ന ഒരു പാരമ്പര്യം വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിഞ്ഞില്ല. പ്രൊട്ടസ്റ്റന്റ് സഭയിൽ സി എസ് ഐയില് മത്തോമയില് ഒക്കെ അതുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ട്, കാരണം വരുന്നവരെല്ലാം വേദപുസ്തകം കൊണ്ടുവരും. നമ്മുടെ ഇവിടെ ആകെ മനുഷ്യരോ ചെറുപ്പക്കാരാണെങ്കിൽ കയ്യിൽ തരുന്നത് ബി ഡി ആയിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും, കുറച്ചുകൂടെ എടുക്കുന്നവരാണ്. സ്ത്രീകളാണ് എങ്കിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടാവും കയ്യിൽ. അല്ലാണ്ട് പാട്ടുപുസ്തകം വേദപുസ്തകം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായൊരു കാര്യമാണ്. അതില്ലാത്തിടത്തോളം കാലം ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ആളുകൾ ഒന്നാമത് പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കത്തക്കവണ്ണം ശ്രദ്ധയോടെ ഉച്ചാരണശക്തിയോടെ നമ്മുടെ പല സുവിശേഷ മധുമഹാശുശ്രൂഷകരും വായിക്കാറില്ല. അപ്പൊ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വേറെ ആരും ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ളൊരു ഭാവമാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത ആത്മാർത്ഥയോടുകൂടെ പറയുന്ന ആളുകളുണ്ടാവാം തീർച്ചയായും. ഞാൻ പറഞ്ഞത് ചെറിയ ആളുകൾക്കെങ്കിലും അനുബോധം ഉണ്ടായത് സന്തോഷം. ശ്യാമുവേലിന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായം ഒരു സംഭവമാണ് വിവരിക്കുന്നത്. അത് വായിക്കുന്നതിന് മുമ്പ് വേറൊരു അനുബന്ധമായോ അല്ലെങ്കിൽ ആമുഖമായൊരു വിഷയം, ചരിത്രം. എന്താണ് ചരിത്രം? ഏറ്റവും കുറഞ്ഞത് 10-ാം ക്ലാസ് വരെയെങ്കിലും ചരിത്രം പഠിച്ചേ മതി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചിലയാളുകൾക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ചരിത്രം, പക്ഷെ പഠിച്ചേ മതി. അവള് 10-ാം ക്ലാസ് വരെ അശോകൻ റോഡിന്റെ നടുക്ക് കുഴി കുഴിച്ചു മരം നട്ടു,
മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. എന്താണ് ചരിത്രം, എന്തിനാണ് ചരിത്രം? രണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്, ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചലനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂല, എന്റെ ധാരണയാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ ചലനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു. ഒന്ന്, ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും ബന്ധപ്പെട്ടുന്ന ഒരു വിഷയമാണ് ജീവിതം. എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. ചലനങ്ങളുടെ, അത് പ്രകൃതിയിലെ ചലനങ്ങളാകാം, മനുഷ്യരുടെ ചലനങ്ങളാകാം, മനുഷ്യ സമൂഹങ്ങളുടെ ചലനങ്ങളാകാം, അതിൻ്റെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടെന്ന് ഞാൻ പറയാൻ കാരണം, എപ്പോഴും ചരിത്രരേഖ എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനമാണ്. സൈക്കിള് കാറിലിടിച്ചോ കാർ സൈക്കിളിലിടിച്ചോ എന്നുള്ളത് എവിടെ നിന്ന് കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാറിന്റെ വശത്ത് നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാറ് സൈക്കിളിലിടിച്ചതാണ് എന്ന് പറഞ്ഞു. സൈക്കിളിന്റെ പക്ഷത്ത് ആ വശത്ത് നിന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും സൈക്കിളാണ് കാർ ഇടിച്ചത്. ചരിത്രത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. ചരിത്രം വിവരിക്കുന്നയാളിന്റെ അഭിപ്രായമാണ് സത്യത്തിൽ ചരിത്രം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് പൂർണ്ണതയില്ല. ഒരാൾ ചെയ്തത് നല്ല കാര്യമാണ് എന്ന ആൾക്ക് തോന്നി അത് രേഖപ്പെടുത്തിയാലും മറ്റുള്ളവർക്ക് അങ്ങനെ ആകണം തോന്നുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തെ ഉപയോഗിക്കുന്നയാണ് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയേ ചരിത്രത്തെ ഉപയോഗിക്കാറ്. ചരിത്രത്തെ വിശ്വാസമാക്കാൻ ഉപയോഗിക്കും. അതങ്ങനെ തന്നെയാണ് എന്ന് ആർക്കും അവകാശപ്പെടാൻ, അതിൽ നിന്ന് പഠിക്കാൻ. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചരിത്രമാണ്. അത്തരമൊരു ചരിത്ര രേഖയാണ് ഈ ശാമുവേലിന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സംഭവം ഇതാണ്, ദാവീദ് വിചാരിച്ചു ഈ അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അതുവരെ ഇസ്രായേലിന്റെ കുടിയേറ്റ സാഹചര്യം ക്രമീകരിച്ചിരുന്നത് ന്യായാധിപന്മാരുടെ നേതൃത്വത്തിലാണ്. ന്യായാധിപന്മാർ എന്ന് പറയുന്നത് ഓരോ ഗോത്രത്തിനുണ്ടായി. ഇസ്രായേലിന് 12 ഗോത്രങ്ങളാണ്. ഈ 12 ഗോത്രത്തിനും ന്യായാധിപന്മാരുണ്ട്. അതിൽ ചില ന്യായാധിപന്മാർ ഒന്നിൽ കൂടുതൽ ഗോത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചിലർ വളരെ ഉത്സാഹത്തോടെ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷെ പ്രശ്നം ഇതെല്ലാം ഒറ്റപ്പെട്ട ഇടപെടലുകളായിരുന്നു. ഇസ്രായേൽ ഒന്നായി നിന്നിട്ടില്ല. ഒരു ഗോത്രത്തിന് ഒരു പ്രശ്നമുണ്ടായാൽ ആ ഗോത്രം ഇടപെടും. ചിലപ്പോൾ അയൽ ഗോത്രവും കൂടെ ഇടപെട്ടു.
ഈയൊരു സാഹചര്യത്തിലാണ് ഒരു രാജാവ് വേണം എന്ന് ആളുകൾക്ക് തോന്നിയത്. അങ്ങനെയാണ് ശൗൽ എന്ന് പറയുന്ന ആളിനെ രാജാവാക്കാൻ തീരുമാനിച്ചത്. ശൗല് രാജാവായെങ്കിലും ശരിക്കും ഒരു രാജാവായി, അതൊരു ഘടനാമാറ്റത്തിന്റെ കാലമായി, ഒരു ട്രാൻസിഷൻ പീരീഡ്. ന്യായാധിപന്മാരുടെ കാലത്ത് നിന്ന് രാജാവിന്റെ കാലത്തേക്കുള്ള ഒരു മാറ്റം. ശൗലിന് ശേഷമാണ് ദാവീദ് രാജാവായി വരുന്നത്. ദാവീദ് മനസ്സിലായി ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. എനിക്കിപ്പോ മനസ്സിലായത് ഇസ്രായേലിലെ ജനത്തെ ഒന്നിച്ചു നിർത്തണമെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യം. ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹ സൃഷ്ടി ആവശ്യം. ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹ സൃഷ്ടി ആവശ്യമാണെങ്കിൽ അതിനുള്ള ക്രമീകരണം താൻ തന്നെ ചെയ്യാം. അതാണ് ദാവീദ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആറാം അധ്യായത്തിൽ. അതുവരെ ഓരോരുത്തരുടെ വീട്ടിൽ ഗോത്രങ്ങളുടെ ആവശ്യത്തിന് ഉതകത്തക്ക വിധത്തിൽ കൊണ്ടുപോയിരുന്ന സാക്ഷ്യപ്പെട്ടകം, സാക്ഷ്യപ്പെട്ടകം എന്ന് പറഞ്ഞാല് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ രൂപമാണ്. അത് മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ദൈവത്തോട് ഉപദേശം തേടാനോ ആകുലത പറയാനോ ക്ഷമ ചോദിക്കാനോ ഒക്കെ ഉണ്ടായെങ്കിൽ മോശ സമാഗമന കൂടാരത്തിൽ ചെന്ന് സാക്ഷ്യപ്പെട്ടതിന്റെ കൂടാതെ അത് നടത്തുകയാണ് പതിവ്. കനാൻ ദേശത്ത് വന്നപ്പോൾ അത് അത്ര എളുപ്പമല്ലാതെ, കാരണം ഓരോ ഗോത്രത്തിന്റെയും ആവശ്യത്തിന് ഇത് ആവശ്യമായിരുന്നു. വാസ്തവത്തിൽ ഇത് നാലു പേര് കൂടി ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതിന് നാല് തണ്ടുകൾ ഉണ്ടായിരുന്നു. ആ തണ്ടുകൾ തോളിൽ വെച്ച് നാല് പേര് കൂടി കൊണ്ടുപോകാണ് പതിവ്. പക്ഷേ കുടിവാർപ്പായപ്പോൾ പിന്നെ തണ്ടിന്റെ ആവശ്യമില്ല. ഇസ്രായേലിൽ കുടിയേറ്റത്തിന് ശേഷം ഇത് ഓരോരുത്തർ കൊണ്ടുപോകും. പക്ഷെ അപകടം ചിലപ്പോൾ ആളുകൾ പിടിച്ചുകൊണ്ടുപോകും. ഫെലിസിനെ പിടിച്ചോണ്ട് പോയ കഥയൊക്കെ നമുക്കറിയാം. പിടിച്ചോണ്ട് പോയിട്ട് അവർ രക്ഷപ്പെട്ടില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ പിടിച്ചോണ്ട് പോയി. അതിന് കാരണം ഒരു ഗോത്രം തനിയെ പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് തീരുമാനിച്ചു ഒന്നിച്ചു വരണം. ഒന്നിച്ചു വരണമെങ്കിൽ ദൈവസന്നിധി. ഇതൊരു തരം മുത്തുമാലയുടെ അവസ്ഥയാണ്. മുത്തുമാല ഉണ്ടാക്കുന്ന എങ്ങനെയാണ് മുത്തുണ്ടാവും, അതിൽ നടുക്കൂടെ ഒരു ദ്വാരം ഉണ്ടാവും, ആ ദ്വാരത്തിലൂടെ ഒരു ചരട് കടന്നു പോകും, അതിന്റെ അവസാനം ഒരു കെട്ടിടുമ്പോഴാണ് ഒരു മുത്തുമാല ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മുത്തുകൾ. ഈ മാലയുടെ ചരട് പൊട്ടിയാൽ മുത്തുകളെ ഒരു മാലയില്ല. സൃഷ്ടിയെ ഒന്നിച്ചു നിർത്തുന്നത് ഈ നടുക്കൂടെ പോകുന്ന നൂലിന്റെ സൂചനയിലുള്ള ദൈവ സാന്നിധ്യമാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് തീരുമാനിച്ചു ഇത് ഒരു സ്ഥലത്ത് വേണം, ഇത് എനിക്ക് ചുമന്നുകൊണ്ട് നടത്താൻ പറ്റില്ല, എല്ലാവരും അവിടെ വരണം. അതിനൊരു ചെറിയ രാഷ്ട്രീയ താല്പര്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. ഈ ആളുകളെല്ലാം ഡയറിയും കഷ്ടത്തിൽ വെച്ച് തിരുവനന്തപുരത്തിന് പോകുന്ന ഇവിടുത്തെ ഈ പ്രാദേശിക സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ശൈലി പോലെ തന്നെ. അത് ആരുടേതുമല്ല, ദാവീദിന്റേതായിരുന്നു. അപ്പൊ അവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് ഈ പെട്ടകം ഇരിക്കുന്ന സ്ഥലം എന്റേതാണ്, അതുകൊണ്ട് ഇത് വേണം. തൃശൂർ പത്രാസനം കേസ് നടത്തുന്ന അതാണ്. ടീച്ചിയിലുണ്ടായിരുന്ന ഒന്നര ഏക്കറിൽ ഒരേക്കർ വിറ്റ് ഇവിടെ ഒരേക്കർ മേടിച്ച് ബാക്കി വിറ്റതിന്റെ വേർപ്പ് തീർക്കാൻ വേണ്ടി അവിടുത്തെ ഉള്ള ബാക്കി അര ഏക്കർ വിറ്റ് പോക്കറ്റിട്ട് ഇപ്പോഴും എന്റെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. നമ്മൾ അനുവദിക്കുകയില്ല എന്നുള്ളത് വേറെ. ദാവീദ് തീരുമാനിച്ചു
പൊതുവായൊരു സ്ഥലം വേണം യഹോവയുടെ സാന്നിധ്യം. അങ്ങനെ ബാലെ യഹൂദ എന്ന് പറയുന്ന ചെറു യൂദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പെട്ടകവുമായിട്ട് ആഘോഷപൂർവ്വം, നമ്മുടെ ഒരു പള്ളി പ്രദക്ഷിണം പോലെ, പെരുന്നാളിന്റെ പ്രദക്ഷിണം പോലെ, ചില ആളുകൾ അതിനെ റാസ എന്ന് പറയാറുണ്ട്. ഈ റാസ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ ആഘോഷപൂർണമായ കുർബാന. നമ്മൾ ഈ നാട് നീളം നടന്ന് കുർബാന നടത്തുന്നുണ്ട്. അത് പ്രദക്ഷിണമാണ്, നാടിനെ ശുദ്ധീകരിക്കാനും നാടിന്റെ മുഴുവൻ പ്രാർത്ഥന സമ്മേളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അത് റാസായല്ല. ഇങ്ങനെ വലിയൊരു പ്രദക്ഷിണമായിട്ട് ആഘോഷപൂർവ്വം പോവുകയാണ്. ദാവീദൊരു ഇത്തിരി ഉന്മാദത്തിലായി എന്നുള്ള ശരിയാണ്. ആളുടെ തുണി ഉണ്ടായി, അതിന് ഭാര്യയുടെ ഗീത കേൾക്കുകയില്ല. പക്ഷേ ഇങ്ങനെ ആഘോഷപൂർവം പോകുമ്പോൾ നമ്മുടെ ചില പെരുന്നാളുകൾ പോലെ, അതുകൊണ്ടാണ് കോട്ടയത്തെ കാലം ചെയ്ത ഇവാനീസ്വരം പെരുന്നാളിന് ചണ്ടയും വെടിയൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ആളുകൾ ലെവൽ തെറ്റി ചില ആളുകളിൽ. അപ്പോ ഈ ലെവൽ തെറ്റിയ കൂട്ടത്തിൽ ഈ സാക്ഷ്യപ്പെട്ടകം ഇരുന്ന കാളവണ്ടിയുടെ കാളയ്ക്കും ലെവൽ തെറ്റി. ആളുകൾ സ്വയം കുടിച്ചതിന് ശേഷം കാളയ്ക്കും കൊണ്ട് കൊടുത്തോന്ന് എനിക്കറിയാൻ പറ്റും. ചില ആളുകൾ ആനയ്ക്ക് ഇത് കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. ഈ സൗത്ത് ആഫ്രിക്കയില് ഒരു മരമാണ്, ആ മരത്തിന്റെ ഇലയ്ക്കും കായ്ക്കും ഈ മദ്യത്തിന്റെ സ്വഭാവം. നമ്മൾ ചിലപ്പോൾ ഈ ആനയൊക്കെ പോയി തിന്നിട്ട് വലിയ ബഹളങ്ങളുണ്ടാകും. നമ്മുടെ ഈ ചില കുടിയേറ്റ പ്രദേശങ്ങളിലുണ്ടല്ലോ ഈ കോട ഉണ്ടാക്കി വെച്ചിട്ട് ആനയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ വന്ന് കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന വഴക്ക് പോലെ. സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാം അതിലൂടെയൊക്കെയാണ് അധികം ഉണ്ടാകുന്നത്. ഈ കാള ലെവൽ തെറ്റി കാളവണ്ടി മറിഞ്ഞു. ഇപ്പൊ സാക്ഷ്യപ്പെട്ടകം താഴെ പോകുമോ എന്നൊരു സംശയം. ഇപ്പോഴാണ് ഉസ്സ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോയി ഇത് താങ്ങി. സംഗതി അപകടമായി, അവൻ അവിടെ വെച്ച് ചത്തു. അതൊന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം സമവീക്ഷണ സുവിശേഷങ്ങളിൽ മൂന്നിലും ഉള്ള വേറെ സംഭവമാണ്. സമവീക്ഷണ സുവിശേഷം എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒരേ പാരമ്പര്യത്തിലും ശൈലിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സുവിശേഷങ്ങളാണ്. യോഹന്നാന്റെ ഒരു വേറെ ശൈലിയാണ്. ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മൂന്നിലുണ്ട് ഈ സംഭവം. യേശു തമ്പുരാനെ ക്രൂശിക്കാനായി വിധിച്ചു. മത്തായി സുവിശേഷം ഞാൻ പറയുന്നുണ്ട്, വലിയ പ്രയോജനമുണ്ടോ എന്ന് എനിക്കറിയാം. പലരും കൈവെട്ടിയാണ് ഇരിക്കുന്നത്. 27:32 വാക്യം, മർക്കോസ് 15:21, ലൂക്കോസ് 23:26. അപ്പൊ കർത്താവിനെ ഇങ്ങനെ കൊണ്ടുപോവാം, ആരമേറെ കുരിശ്. അപ്പൊ പടയാളികൾ നോക്കിപ്പോ ഇതും കൊണ്ട് ഇവൻ പോയ എന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഷീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വഴിയായി പോയപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കർത്താവിനെ ക്രൂശിച്ചോ, അത് താങ്ങി. ഇവിടെ ഉസ്സ താങ്ങിയപ്പോൾ ചത്തുപോയി, ശീമോൻ താങ്ങിയപ്പോൾ സഹായമായി. ഇതാണ് രണ്ട് ചരിത്ര സംഭവം. ഒരേ രീതിയിലാണ് എന്ന് നമുക്ക് തോന്നാം. അതോടനുബന്ധിച്ചാണ് നമ്മുടെ ശുശ്രൂഷയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഉസ ചെയ്തതും ഷീമോൻ ചെയ്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരും താങ്ങുന്നു. ഇവിടെ വ്യത്യാസം ഉസ എന്തിനെ താങ്ങി, ഷീമോൻ എന്തിനെ താങ്ങി. ഉസ താങ്ങിയത് പെട്ടകത്തെയാണ്. എന്താണ് പെട്ടകം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്,
ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് പെട്ടകം എന്ന് പറഞ്ഞാൽ ദൈവ തിരുനിവാസം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ മനുഷ്യമധ്യത്തിലെ പ്രതീകമാണ്. ദൈവത്തെ താങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാമ്പ് വന്ന് ഹവ്വയോട് ചോദിച്ചു, ഈ തോട്ടത്തിൽ ഏതെങ്കിലും പഴം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഹവ്വ പറഞ്ഞിരുന്നില്ല, പക്ഷേ ഒരു വൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രശ്നമാണ്, അത് തിന്നരുത്, തൊടുക പോലും അരുത് എന്നാണ് ഹവ്വ പറഞ്ഞത്. ദൈവം അത് പറഞ്ഞിട്ടില്ല, ദൈവം തിന്നരുതെന്നേ പറഞ്ഞിട്ടുണ്ട്, തൊടരുതെന്ന് പറഞ്ഞിട്ടില്ല. അമിത ഉത്സാഹത്തോടെ ദൈവത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അടുത്ത നിമിഷം ആ ന്യായീകരിച്ചയാൾ വാക്കുമാറ്റി പറയാനുള്ള സാധ്യതകളാണ്. അതൊരു തുലാസ് പോലെയാണ്. തുലാസ് നേരെ ഇരിക്കേണ്ടതാണ്. ഉവ എന്ന് പറഞ്ഞ ഉവ്, എട്ടെന്ന് പറഞ്ഞ എട്ട് തന്നെയായിരിക്കും. നമ്മുടെ പല ആളുകളും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു 9:30 എന്ന് വെച്ചാൽ 10 മണിക്ക് തുറന്നുള്ളൂ. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. കൃത്യത, സമയപാലനം, ഇത് നമ്മുടെ വേറൊരു പ്രശ്നം. അത് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തെ താങ്ങുക എന്നുള്ളതാണ് തന്റെ ഉത്തരവാദിത്വം എന്ന് ധരിച്ച ഹവ്വ കുടുംബം തുലാസിന്റെ സന്തുലിതത്വം തെറ്റി. ഇത് താഴോട്ട് അടുത്ത നിമിഷം ഇത് പോയി ഉറപ്പാണ്. തോട്ടം മൊത്തം നഷ്ടമാക്കി ഹവ്വായുടെ ഈ അധികത്വം. ദൈവത്തെ തുണയ്ക്കാൻ ശ്രമിച്ചു, ദൈവത്തിന് വക്കീലിന്റെ ആവശ്യമില്ല. ഞാൻ വളരെ പണ്ട് സെമിനാരി പഠിപ്പിക്കുന്ന കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിന്റെ ഉള്ളടക്കമാണ്, ദൈവത്തിന്റെ വക്കീലിന്റെ ആവശ്യം. ചില ആളുകൾ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ഇടയ്ക്കൊത്തിരി വളരെ പുറത്തുള്ള എത്ര പറഞ്ഞിട്ടുള്ള പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം വെളിപ്പെടാനുള്ള കഴിവ്, മനുഷ്യന്റെ മനസ്സ് മാറ്റാനുള്ള കഴിവ് ദൈവത്തിനേ ഉള്ളൂ. അധ്യാപകര് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാതിരുന്നാൽ പഠിക്കില്ല. ഇപ്പൊ ഈ പല ആളുകൾ ഇരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞ് പഠിക്കില്ല. ദൈവത്തിന്റെ വക്കീലിന്റെ ആവശ്യം, സാക്ഷ്യപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ആവശ്യം സാക്ഷ്യപ്പെട്ടവരുടെ ഉടയവനാണ്. ചെയ്തത് അനാവശ്യമാണ്. കാരണം ദൈവത്തെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യ, ദൈവത്തെ ന്യായീകരിക്കേണ്ട ചുമതലയും മനുഷ്യൻ. അതുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് ആരോടും വഴക്ക് കൂടുകയോ ആരെങ്കിലും നേരിടുകയോ ചെയ്യേണ്ട പണി നമുക്കില്ല. അവിടെയാണ് ചരിത്രത്തിന്റെ 2-ാമത്തെ വിഷയം. ചരിത്രം ചലനങ്ങളുടെ വ്യാഖ്യാനമാണ് എങ്കിൽ ചലനങ്ങൾ നിരന്തരമാണ്. അതുകൊണ്ട് തന്നെ
ഈ നിരന്തരമായ ചലനത്തെ പരിശോധിച്ച് അതിൽ നിന്നുള്ള പാഠത്തെ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നത്. ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പഠിക്കാനാണ്. ചരിത്രം ചില ആളുകൾ പറയും ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ല. ഏറ്റവും കുറഞ്ഞത് സമയ വ്യത്യാസമില്ല. ആകെ ചെയ്യാവുന്നത് ചരിത്രത്തിൽ നിന്ന് പഠിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. എന്താണ് മുസായിയുടെ മരണചരിത്രത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ സംരക്ഷിക്കേണ്ട ആവശ്യം? അപ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണ്, അങ്ങനെയാണ് എങ്കിൽ പിന്നെ ഷിമോന്റെ കാര്യം എങ്ങനെയാണ്? ഷിമോൻ എന്താണ് ചെയ്തത്? ക്രിസ്തുവിനെ താങ്ങുകയല്ല, ക്രിസ്തുവിന്റെ ചുമടിനെ താങ്ങണത്തി. ഇത് തമ്മിലൊരു വ്യത്യാസം. സാക്ഷ്യപ്പെട്ടകത്തെ അല്ല താങ്ങേണ്ടത്. സാക്ഷ്യപ്പെട്ടകത്തിന്റെ സാക്ഷ്യത്തെയാണ്. ഇത് തമ്മിൽ വ്യത്യാസം. ക്രിസ്തുവിന്റെ കുരിശിനെയാണ് താങ്ങുന്നത്, ക്രിസ്തുവിനെ അല്ല. അത് നമ്മുടെ ജോലിയാണ്. ക്രിസ്തുവിന്റെ കുരിശ് എന്നുള്ളത് ലോകത്തെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് യേശുദമ്പുരാൻ പറഞ്ഞത് അവനവന്റെ കുരിശെടുത്തുകൊണ്ട് തിന്നാനുള്ള. പക്ഷെ നമുക്ക് അവിടെ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ മാത്രം കിട്ടാൻ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ചില കാരണങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിച്ച് അവനെ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രസിദ്ധനാക്കാൻ സാധിക്കും, പ്രചാരമുള്ളവനാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ധാരണ പ്രശ്നം. യേശുദമ്പുരാൻ പറയുന്ന ദൈവബന്ധത്തിലെ ജീവിത ശൈലിയുടെ ഒരൊറ്റ മാർഗമേ നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടിട്ട് നിങ്ങളെന്റെ സുഹൃത്തുക്കൾ സ്നേഹിതരെന്ന് എല്ലാവരും അറിയും. ഇപ്പോ ഈ ഗൾഫിലൊക്കെ പോയി ആളുകൾ കഷ്ടപ്പെട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുമെന്ന ഒരു സാഹചര്യത്തിൽ സഭ ചെയ്യുന്ന അത്ര നല്ലതല്ലാത്തൊരു കാര്യം. ആകാശത്തോളം എത്തുന്ന ഗോപുരം ഉണ്ടാക്കുക, അതിന്റെ മുകളിൽ കുരിശുണ്ടാക്കുക, ലോകത്തെ മുഴുവൻ രക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന കുരിശിനെ രക്ഷിക്കാൻ കാന്തം നിൽക്കുക, ഇതൊക്കെ ഈ വലിയ ധാരാളിത്വത്തിന്റെ പുതിയ ഭാവങ്ങളാണ്. ദൈവത്തെ പ്രചരിപ്പിക്കുക. ദൈവത്തെ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. നമുക്കുള്ള ഉത്തരവാദിത്വം ദൈവ സ്നേഹത്തെ പ്രചരിപ്പിക്കുക. അത് ആണ് ശിമോൻ ചെയ്തത്. ക്രിസ്തുവിന്റെ കുരിശ് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ കുരിശായിരുന്നു, നാം വഹിക്കേണ്ടിയിരുന്ന കുരിശാണ്. നാം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ആളുകൾ തുടങ്ങി. അക്കാലത്തെ ആളുകൾ വഹിക്കേണ്ടിയിരുന്ന കുരിശ് എന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത കുരിശാണ്. അബ്രഹാമിന് കൊടുത്ത കുരിശിൽ തന്നെ ഒരു രക്ഷയുടെ സൂചനയും ഉണ്ടായി. നിന്റെ ചർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും നാടിനെയും ഇട്ട് പൊക്കോളൂ, അതൊരു കുരിശാണ്.
എളുപ്പമുള്ള കാര്യമല്ല. കാര്യം നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്ക് അത് അനുഭവിക്കേണ്ടി വന്നു എങ്കിലും അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നിട്ടില്ല. എറണാകുളം ജില്ലയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെയും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വീട് വിട്ടു പോന്ന് ഈ നാടില്ലാത്ത കാടിൽ വന്ന് ജീവിതം തുടങ്ങാന്ന് പറഞ്ഞ് എളുപ്പമുള്ള കാര്യമല്ല. അതിനേക്കാൾ എത്രയോ പ്രയാസമേറിയ കാര്യമാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. അതൊരു കുരിശാണ്. പക്ഷെ ആ കുരിശിലൂടെ ദൈവം ഉദ്ദേശിച്ച ഒരു നന്മയും സർവലോകത്തിനും അനുഗ്രഹമായിട്ട് അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശുതമ്പുരാൻ ഈ കുരിശും വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ സർവലോകത്തിനുമുള്ള രക്ഷയുടെ അനുഗ്രഹത്തിന്റെ അനുഭവമാണ്. അതാണ് നമ്മളെ ഏറ്റെടുക്കേണ്ടത്. കർത്താവിനെ അല്ല താങ്ങുക, കർത്താവിന്റെ കൽപ്പന. ആ കൽപ്പന എന്ന് പറഞ്ഞ ഈ കുരിശാണ്. കുരിശ് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പ്രതീകമാണ്. അവിടെയാണ് നമ്മുടെ സഹായ ആവശ്യമുള്ളത്. ഹോസ്റ്റൽ പ്രവർത്തകരിലുണ്ട് ശിഷ്യന്മാരുടെ പരസ്പര സ്നേഹം കണ്ടിട്ട് അവരിൽ ഒരു പ്രത്യേകത കണ്ടു ലോകം. തമ്മിൽ അങ്ങനെ വലിയ പ്രത്യേകത കണ്ടു. ഈ ഉടുപ്പും ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ തോന്നായി. അല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണ്. പക്ഷെ നമ്മിലൂടെ പ്രചരിക്കുന്ന സാക്ഷ്യം എന്താണ് അത് ഞാൻ നിങ്ങളുടെ ചുമതലയുടെ, ഞാൻ ഉൾപ്പെടുന്ന മധുബഹാശുശ്രൂഷകരുടെ ചുമതലയിലേക്ക്. ക്രോണോസ് അല്ല നമ്മുടെ പ്രധാന ശ്രദ്ധാലയം, ക്രോണോസിൽ നടക്കുന്ന കാര്യമാണ്. പലപ്പോഴും എനിക്ക് വളരെ മനഃപ്രയാസം തോന്നിയിട്ടുണ്ട്. പൂത്തോമ പുസ്തകം എടുത്ത് വിടർത്തി ഇങ്ങനെ വയ്ക്കുക, കുർബാനയുടെ പേരെഴുതി കടലാസ് കൊണ്ടുവന്ന് നിവർത്തി, ഇതൊന്നും നിങ്ങളുടെ പണിയാണ്. വൈദികരെ ഏൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്. തക്സായിലെ പേര് മറിക്കാൻ കൂടുക, എന്തിന് മൈക്ക് പിടിച്ചു കൊടുക്കാൻ പോലും വാസ്തവത്തിൽ നിങ്ങൾക്ക് പണിയില്ല. പിന്നെ ചില ആളുകൾ നിർബന്ധിക്കും, നിർബന്ധിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പേര് കുറ്റമാണ്. ഈ ഭദ്രാസനത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ വന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വം ക്രോണോസിനെ സംരക്ഷിക്കാനാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അതിനു മുമ്പേ ചെയ്തിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് ക്രോണോസ് ഒരുങ്ങുന്നത്. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ക്രോണോസാണ്, പിന്നെ നിങ്ങൾക്കത് പണിയില്ല. പിന്നെ പണിയുള്ളത് ആളുകളുടെ മുമ്പിൽ ആരാധനയുടെ സാക്ഷികളാവുക എന്നുള്ളതാണ്. അതിൻ്റെ മാർഗങ്ങളാണ് വായന, മറ്റ് മറുപകാസ ധൂവക്കുറ്റി തുടങ്ങിയ കാര്യങ്ങൾ, പ്രതിവാക്യങ്ങൾ, ഗാനാലാപനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. ക്രോണോസിലെ കാര്യം അച്ഛൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ ആരാധന നടത്തുന്ന പിത്രാപൗരിത്യാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല എങ്കിൽ അവിടെ ഇടപെടേണ്ട ഒരു കാര്യമില്ല. കെട്ടിക്കേറി അവിടെ ചെന്ന് നാമത് അൽമായക്ക് കൈവപ്പ് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ പോലും ക്രോണോസിൽ സ്പർശിക്കാനുള്ള അവകാശമില്ല. അത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ അവകാശം എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പാണ് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കൈമലർത്താൻ. ഈ കഴിഞ്ഞ ദിവസം സിന്നഡിൽ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അച്ഛന്മാർ പോലും ഇങ്ങനെ പോയി നൃത്തം മാറ്റി കാണിക്കുന്നതിനുണ്ട്.
സാധാരണ ഞാൻ എല്ലായിടത്തും ചെന്നാൽ ഞാൻ തന്നെയാണ് മടക്കിയിട്ട്. അത് പിന്നെ അങ്ങോട്ട് വരേണ്ട ഒരു കാര്യം വരില്ല. വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നാൽ പിന്നെ അത് ഒഴിച്ചു തരാൻ എനിക്ക് ആളെ ആവശ്യമില്ല. അപ്പവും മീനും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായെങ്കിൽ അതെടുത്ത് കാസായാലും കീലാസായാലും ആക്കാൻ എനിക്കറിയില്ല. പക്ഷെ ചിലർക്ക് അതിൽ ഇടപെട്ടേ മതിയാവുള്ളൂ എന്നുള്ള ഒരു ഇരിക്കപ്പെട്ടില്ലായിരുന്നു. എന്റെ ആവശ്യമില്ല. എന്തൊക്കെ ഞാൻ ചെയ്യണം അച്ഛ എന്ന തുടക്കത്തിലേ ഒന്ന് ചോദിച്ചിരുന്നാൽ കാരണം പ്രശ്നപ്പെട്ടു. അതിന് പകരം ഇതെല്ലാം ഞാൻ ചെയ്തേ മതിയാവൂ, ഇതെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ് എന്നാലും ചിന്തിക്കേണ്ട കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ അത് അലങ്കോലമുണ്ടാവും, അപകടം ഉണ്ടാകാനും സാധിക്കും. പിതാക്കന്മാര് പൂർണ്ണ ശമാശൻ മാത്രമേ മദബഹായിൽ പ്രവേശിക്കാവൂ എന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലങ്കരയിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന് കേട്ടിക്കഴിഞ്ഞ് അച്ഛനാകുന്നതുവരെയുള്ള ചുരുക്കം ദിവസങ്ങൾ. അപ്പൊ അങ്ങനെ ആളുകൾ അധികം കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല നൂറോ കൂതാശക്കാണ്, നൂറോ കൂതാശക്കാണെങ്കിൽ 12 പൂർണ്ണ ചെമ്മാശന്മാരുണ്ടാവണം. അത് കെട്ടിയേ കെട്ടിയില്ലെന്ന് നോക്കി തീരുമാനിച്ചത് നടന്നതല്ല. അതുകൊണ്ട് പിന്നെ കെട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കാറാണ്. ഇത് നമുക്ക് വന്നില്ല എന്നൊരു വഴിമാറ്റമാണ്. പക്ഷെ ഇനിയിപ്പോ ഒറ്റയടിക്ക് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ക്രമമായിട്ട് പറഞ്ഞാൽ പൂർണ്ണ ശമാശന് മാത്രമേ മധുബഹായി പ്രവേശിക്കാൻ അവകാശം. പക്ഷെ മലങ്കരയിലെ ഒരു ശൈലി വെച്ചുകൊണ്ട് അൽമായുണ്ട് പ്രത്യേക പ്രാർത്ഥനയോടുകൂടെ കൈയൊപ്പ് നൽകി മധുബഹായി പ്രവേശിക്കും. അപ്പോ അവരുടെ പരിമിതി അവർക്ക് ബോധ്യമുണ്ടാകും. ചില സാഹചര്യങ്ങളിൽ ചെയ്യാൻ അവകാശമില്ലാത്തതും ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പരിധി. ക്രമമായി ചിന്തിച്ചാൽ എനിക്ക് അവകാശപ്പെട്ടതല്ല ഈ സാധനം എന്ന വിനയഭാവത്തോടുകൂടെ മാത്രമേ അവിടെ നിൽക്കാറുള്ളൂ. ചിലയിടങ്ങളിലെങ്കിലും ഈ ഭദ്രാസനത്തിലും അച്ഛനേക്കാളും മിടുക്കരാകാൻ ശ്രമിക്കുന്ന ശുശ്രൂഷ ചിലപ്പോൾ ആ പള്ളിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ആ ശുശ്രൂഷക്കാരനായിരിക്കും. പക്ഷെ അത് വെച്ചുകൊണ്ട് മധുബഹായിലെ അധികാരി ഞാനാണ് എന്ന് ആരും കരുതാനിടയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഈ നട കയറി അകത്ത് കയറാനുള്ള അവകാശം അൽമായക്കാർക്കാകും. എന്തിന്? ജമാസ സ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഓർവയോമാർക്കോ യൗപ്പുതനിയോക്കർമാർക്കോ ഒരു അവകാശമില്ല. അവരാരും ചെമ്മാശന്മാരുമല്ല. ഇപ്പൊ ഈ ചെമ്മനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആഘോഷ പൂർവ്വം ഈ പട്ടംകുട യൗപ്പുതയോക്കറ പട്ടംകുട എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. ആ തറയുന്ന ആളുകൾ ആരും ചെമ്മാശന്മാരേ അല്ല, പട്ടംകുട പട്ടംകുടയേ അല്ല. വായിക്കാൻ അവകാശം കൊടുക്കുന്ന വാതിൽ കാവൽക്കാരായിട്ട് അവകാശം കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ ആഡംബരത്തിന്റെ ഒരു ലോകത്ത് ഇതെല്ലാം വലിയ ആനക്കാരിയാണ് എന്നുള്ള രീതിയിൽ നാട് മുഴുവൻ വിളിച്ച് ആഘോഷമായി പരിപാടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്. സത്യത്തിൽ നമ്മുടെ എല്ലാ പരിമിതികളെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരെ ഇന്നതേ ചെയ്യാവൂ. ചില സാഹചര്യത്തിലെങ്കിലും ചെയ്തുകൂടാത്തത് ചെയ്യേണ്ടി വന്നാൽ ആ ചെയ്യുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടെ വിനയഭാവത്തോടു കൂടെ മാത്രമേ ചെയ്യാം. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമ്പട ഞാനേ എന്ന് പറയുന്ന ഭാവത്തിലാണ് കറക്റ്റേക്ക് കയറുകയാണ്. ഭയമൊന്നുമില്ല. അവകാശം ഞാൻ വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് ഈ കുപ്പായം കിട്ടിയത് എവിടെ വെച്ചാൽ? അത് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ചു. ഞാൻ ആ കഥയല്ല ചോദിച്ചു. ഇത് കറക്റ്റ് വെച്ചാണോ താഴ്ത്ത് വെച്ചാണോ? അത് നടക്കൽ വെച്ചാണ്. അപ്പൊ പിന്നെ ഈ കറക്റ്റ് വന്നിരുന്ന എന്താ?
അങ്ങനെ എല്ലാവരും ചെയ്യും. അത് ഇപ്പൊ അന്നത്തെ ചെറുപ്പക്കാരുടെ പാനൊക്കെ ഈ സാമ്പാർ ഒഴിച്ചു പോലെ രണ്ട് കാലയിലും ഇങ്ങനെ ഒഴിച്ച് ചേർക്കുന്നത് ചിലയിടത്ത് പാൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള മുട്ടിൻ്റെ അവിടെയൊക്കെ വലിയ ഓട്ടങ്ങളാണ്. ഇതൊക്കെ ആയിട്ട് കയറി കറ്റ കയറി പുറകോട്ട് നോക്കാം നമ്മുടെ ഞാനെന്ന് പറഞ്ഞു. ആരെ കാണിക്കാനാണ്? എന്ത് കാണിക്കാനാണ്? നൂറ്റിയൊന്ന് ശതമാനവും വിനയഭാവത്തോട് കൂടെ അല്ലാതെ അഹങ്കാരത്തിലോ അഹന്തയിലോ ദൈവത്തെ സംരക്ഷിക്കാനാണ് ഞാൻ കയറിപ്പോകുന്നത് എന്നുള്ള ഭാവത്തോട് കൂടെ അത് ബഹളിലേക്ക് ആരും പ്രവേശിക്കും. ഇവിടെയാണ് ഉസായിയുടെ ചരിത്രവും ശിമോന്റെ ചരിത്രവും നമുക്ക് ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങളാണ്. ഉസാ ചാടിക്കയറി ചെയ്തതാണ്, ശിമോനോട് ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. ആളുകൾ നിർബന്ധിച്ചവർ ഇതിനൊരു കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം തീർച്ചയായിട്ടാണ് ഉണ്ടായിരുന്നിരിക്കുക, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ആളുകൾ നിർബന്ധിച്ചു. പടയാളികളായിരിക്കും, പക്ഷെ ആരായാലും നിർദ്ദേശപ്രകാരമുള്ള ജോലി ചെയ്യാനേ ഒരു മതുബഹാശുശ്രൂഷകന് ഉത്തരവാദിത്വമുള്ളൂ. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ചില അച്ഛന്മാരുടെ സൗകര്യത്തിന് വേണ്ടി ശുശ്രൂഷക്കാരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക, അത് അച്ഛന്മാരുടെ ഭാഗത്തുള്ള പോരായ്മ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഇതെന്റെ അവകാശമല്ല, നിർബന്ധത്താൽ ഞാൻ ചെയ്തു പോകുന്നതാണ് എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു അച്ഛൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത അച്ഛന് വരുമ്പോ ഇതും എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ചാടിക്കയറി ചെയ്യാനും നോക്കണം. ആ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ കാര്യത്തിലാണ് ഞാൻ ശ്രദ്ധയായിരിക്കുന്നത്. അത് നമ്മുടെ ശുശ്രൂഷയുടെ അന്തസ്സുയർത്തുകയുള്ളൂ. കാരണം ശുശ്രൂഷകൻ ശുശ്രൂഷകൻ തന്നെയാണ്. അതിന് പോരായ്മയൊന്നുമില്ല, അപമാനമൊന്നുമില്ല, നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. ആളെ കൂടാതെ അവിടെ പണി നടക്കില്ല എന്നുള്ളത് കൊണ്ട് ആളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ആ പ്രാധാന്യം അമിത പ്രാധാന്യമാക്കരുത്. എന്റേതാണ്ടൊരു പാട്ടില്ലേ, അമിത ബലം തരണേന്നൊക്കെ. എഴുതിയ ആളിന്റെ ഭാഷയെ കുറിച്ച് വലിയ വിവരമില്ലാത്തതുകൊണ്ടാണ്, മിതമല്ലാത്ത ബലമാണ്. മിതമല്ലാത്ത ബലം കൊള്ളില്ലാത്ത ബലമാണ്. അധിക ബലം എന്നാണ് എങ്കിൽ ഒരു പക്ഷെ നല്ലതായിട്ട്. അമിതമായ ഇടപെടൽ ആശാസ്യം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും. ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുമ്പോൾ ഉസായിയുടെ പ്രവൃത്തി തെറ്റാവുകയും ശിമോന്റെ പ്രവൃത്തി ശരിയാവുകയും ചെയ്യും. അതിന് കാരണം ഉസാ ദൈവത്തിന്റെ സംരക്ഷണത്തിനും സ്വയം തീരുമാനത്തിലൂടെയും ശ്രമിച്ചു എന്നുള്ളത്. ശിമോൻ ദൈവീക രക്ഷാപദ്ധതിയുടെ സഹായത്തിന് മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു വരുന്നു. കോർഡിനേഷൻ എന്നൊരു വാക്കാണ് സാധാരണ പട്ടം തുടക്കത്തെ ഉപയോഗിക്കുന്നത്. ഓർഡെയിൻ എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നാണ്. അതിനാണ് കൈവെക്കുന്നൊക്കെ പറയുന്നത്. നിയോഗം ആദ്യം പൊതുവായി നൽകുന്നുവെങ്കിലും ഓരോ വിഷയത്തിൻ്റെ നിയോഗം, വെള്ളമെടുക്കാൻ നിയോഗം, അപ്പമുണ്ടാക്കാൻ നിയോഗം, വീഞ്ഞെടുത്ത് വയ്ക്കാൻ നിയോഗം, ഇതിലേതൊക്കെയാണ് ചെയ്യേണ്ടത്
എന്നുള്ളത് ചോദിച്ചറിഞ്ഞേ ചെയ്യാനുള്ളൂ. എല്ലാം എന്റെ അവകാശമാണ് എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടെ മാത്രമേ ശുശ്രൂഷയിലെ ഇങ്ങനെ തുടർച്ചയായി നടക്കുന്നത് ഓരോരോ വിഷയത്തെയും ഓരോരോ ശുശ്രൂഷ മേഖലയെയും കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനും കൂടുതൽ ശ്രദ്ധാലുക്കളാക്കുന്നതിനുമാണ്. പ്രധാന ശുശ്രൂഷകനാണെങ്കിൽ പോലും ആണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ യോഗത്തിന് വന്നില്ല പള്ളിയിൽ കൽപ്പനത്തിൽ വേറെ ആളെ കണ്ടെത്താം. കാരണം ഇത് മനുഷ്യന്റെ രക്ഷയുടെ വിഷയമാണ്. 1% പോലും ലാഘവത്തോടുകൂടെ ഈ വിഷയത്തെ കാണാൻ സാധ്യമല്ല. അതെന്റെ ഒരു ഡിസിപ്ലിനാണ്. മതബഹായിൽ ശുശ്രൂഷകനായി തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ വിഷയവുമാണ്. വെളിവ് നിറഞ്ഞ ഒരു ഈശോ ചൊല്ലി അല്ലാതെ തിരുത്തിക്കാൻ പാടില്ല. അത് ചൊല്ലി മാത്രമേ കുർബാനയെ ആരംഭിക്കാനുള്ളൂ. നമുക്ക് നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യാൻ നോക്കില്ല. ഞാൻ ചുമ്മാ അതിനൊരു 4-5 വർഷം മുമ്പേ മുതലേ മതബഹായക്കാരനാണ്. അത്രയും ഇന്നത്തെ വിവരമൊന്നും എനിക്കറിയില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ആ അറിവില്ലായ്മ പരിഹരിക്കാനൊരു ശ്രമം ഉണ്ടായതുകൊണ്ടാണ് ആ അറിവില്ലായ്മ മറ്റുള്ളവർക്കുണ്ടാകരുത് എന്നൊരു നിർബന്ധം ഉണ്ടായത്. അത് തീർച്ചയായിട്ടും എന്റെ നിർബന്ധമാണ്. അതല്ലാത്തൊരു ശൈലി ആർക്കും പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പോ സൃഷ്ടിയിൽ ക്രമമായിരുന്ന വെള്ളത്തെ ക്രമീകരിച്ച അക്രമമായിരുന്ന അന്ധകാരത്തെ ക്രമീകരിച്ച് പ്രകാശത്തെ സൃഷ്ടിച്ച അവസ്ഥ പൂർണ്ണമായി ഇന്ന് നമുക്കില്ല. ഇന്ന് കുറെ അലങ്കോലമായിട്ടാണ്. അതാണ് അന്ധകാരത്തിന്റെയും വെള്ളത്തിന്റെയും സ്വഭാവം. അന്ധകാരം എന്ന് പറയുന്നത് അവ്യക്തതയുടെ അവസ്ഥയാണ്. പക്കിത്തടഞ്ഞ് നടന്നാലുള്ളൂ. അതുപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് അത് ഏത് പാത്രത്തിലാണ് ഇരിക്കുന്നത് അതിന്റെ സ്വഭാവമാണ്. നമ്മുടെ ചില മനുഷ്യരെ പോലെ അതിനൊരു ക്രമമില്ല. ഒഴിച്ചു കെട്ടാ വഴി പോകും, പിടിച്ചു കെട്ടി അവിടെ നിൽക്കും. മര്യാദക്കല്ലെങ്കിൽ ആളുകളെ പോലും ഇത് അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് പരമാവധി മനുഷ്യരാണ് പരിമിതികളുണ്ടാവും. പരമാവധി ക്രമമായി ശ്രദ്ധയോടെ ആരാധന നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ആരാധനയുടെ മുഖ്യസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം. ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അങ്ങനെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ആരാധന. അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഇവിടെ സ്വീകരിക്കണം എന്നൊരു നിർബന്ധമില്ല. നിർബന്ധിച്ച് സ്വീകരിച്ചില്ല എന്ന് വിചാരിച്ചാൽ തെറ്റുമല്ല.
കാരണം എന്നെ കൊണ്ട് പറ്റില്ലാത്തൊരു കാര്യം. 250 കിലോ തലയിൽ വെച്ച് തന്നാൽ ചുമക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നെനിക്ക് തോന്നുന്നു. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ കൈവത്ത് കൊടുക്കുന്ന ആളുകളെല്ലാം ഏത് സമയത്തെങ്കിലും ഇത് ഭാരമായിട്ട് തോന്നിയാൽ ഈ ഭാരമാണ് എന്ന് കരുതി തുടരാൻ ശ്രമിക്കുന്നത് നിർത്തിക്കൊള്ളു. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അപ്പം നിർബന്ധിച്ചോ അമ്മ നിർബന്ധിച്ചോ എല്ലാവരും കയറുന്നു ഞാനും കയറുന്നു അതൊന്നും അല്ല. നമ്മളെ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട വിഷയം 100% കഴിവിന്റെ 100% കഴിവ് എന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന ഒറ്റ ചോദ്യമാണ്. അതില്ല എങ്കിൽ നിർത്തുക. നിർത്തിയെങ്കിൽ ആളുകൾ ഈ മദ്രാസത്തിൽ തന്നെയുണ്ട് വളരെ സന്തോഷമുള്ളതാണ്. അത് ഒരിക്കലും ഒരു നിർബന്ധമായി ആർക്കും തോന്നേണ്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. പറയാൻ ഉദ്ദേശിച്ചത് 2 മാതൃകകൾ നമ്മുടെ മുമ്പിലാണ്. 1 ഉസായിയുടെ മാതൃക, 2 ശീമോന്റെ മാതൃക. നമ്മൾ ശീമോന്റെ മാതൃക ഏറ്റെടുത്ത് കർത്താവിന്റെ കുരിശ് താങ്ങാൻ ചുമതലപ്പെട്ടത്. ആ കുരിശാണ് ഈ ആരാധനയിൽ നടക്കുന്നത്. ആ കുരിശിന്റെ മറ്റുള്ളവരുടെ മധ്യത്തിലെ അനുഭവത്തിന് നമ്മളാലാകുന്ന തുണ. അത് വലിയ ജോലിയാണ്. ലോകമെമ്പാടും സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശീലം. അതുപോലെ തന്നെ സ്മരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അനേകരുടെ ജീവിതത്തിൽ സ്വാധീനമാകുന്ന മനുഷ്യരാണ്. ഇത്തിരി ആളുകളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൊച്ചവിടെ കയറിയെന്ന് ഒരു വായനയാണ് കിട്ടിയോ, എന്നാലും വളരെ അനുഗ്രഹമായിരുന്നു. ചില പിള്ളേരെ കുറിച്ച് കുർബാനയ്ക്ക് വരുന്ന ചില ആളുകൾ പറയാം. അങ്ങനെയൊരു സാക്ഷ്യം നമ്മളെക്കുറിച്ചുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെ സഹായികളായി